Malayora Karshagareim, Nartagareim, Kanniri Larthi, Empanel Shooter, CM Balandiandi. Randavarshitinade, Nuriladigam Kartu Vanigalayana, Adiham Vedi Vichikonada. E the Padiratrilum, Karshagar Kashwa Samai, Odi Etarula Lairanu, CM Balan. Nartukarkum, Karshagarkum, Tiran Astamana, Empanel Shooter, CM Balande, Marno. Kainosum Ratri, Karsheri Panjaitile, Oda Tiruvil. Kartupani, Krishida Tilaranga, Arivilipchadodayan, CM Balan, Krishida Tiriki, Poet. ഇവിടെ കാട്ടുപന്നികൾ വരുന്നതും കാത്തിരിക്കുന്നതിനിടെ റോഡിൽ വാഹനം പിടിച്ച് കാട്ടുപന്നി ചത്തതായി വിവരം ലഭിച്ചപ്പോൾ അവിടേക്ക് പോയതായിരുന്നു. നട റോഡിൽ കിടക്കുന്ന കാട്ടുപന്നിയെ മറ്റുള്ളവരുടെ സഹായത്തോടെ റോഡിൽ നിന്ന് മാറ്റുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പിറകിലേക്ക് വീണ ബാലന്റെ തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇവിടെ നിന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഞായറാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിൽ സിഎം ബാലൻ നൂറ് തികച്ചത് രണ്ടു മാസം മുമ്പാണ്. കാട്ടുപന്നി വേട്ടയ്ക്ക് സർക്കാരിന്റെ അനുമതിയുള്ള എൻപാനൽ ഷൂട്ടർമാരിൽ ഇദ്ദേഹം തന്നെയാണ് ഒന്നാമതും. കാരശ്ശേരി പഞ്ചായത്തിൽ 50, കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 3, മാവൂർ ഗ്രാമപഞ്ചായത്തിൽ 19, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ 19, കുന്നമംഗൽ പഞ്ചായത്തിൽ 1, മുക്കൻ നഗരസഭയിൽ 8 എന്നിങ്ങനെ കാട്ടുപന്നികളെ വകവരുത്തിയാണ് സിഎം ബാലൻ നൂറ് തികച്ചത്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതിയുള്ള എൻപാനൽ ഷൂട്ടറായി 2020 സിഎം ബാലനെ സർക്കാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അന്നു മുതൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ കർഷകർക്ക് കാട്ടുപന്നികളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഒറ്റയാൾ പോരാട്ടവുമായി ഇദ്ദേഹം രംഗത്തുണ്ട്. മലയും കുഴിയും കയ്യാലകളുമൊക്കെയുള്ള കൃഷിയിടത്തിലും കുറ്റിക്കാട്ടിലുമൊക്കെ കൂരിരുട്ടിൽ ഇഴജന്തുക്കളുടെയും കാട്ടുമൃഗങ്ങളുടെയും ഒക്കെ ആക്രമണ സാധ്യത നേരിട്ടാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് കാട്ടുപന്നി വേട്ട നടത്തിയിരുന്നത്. കഴിഞ്ഞ വർഷം തൊണ്ടയാട് വെടിവെക്കുന്നതിനിടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബാലന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചെറിയ ശബ്ദമോ അനക്കമോ ഉണ്ടായാൽ പന്നിക്കൂട്ടം സ്ഥലം വിടും. ഇതോടെ ഉറക്കമിളച്ച് മണിക്കൂറുകൾ കാത്തിരുന്നതും പാഴാവും. വെടിവെച്ച് വീഴ്ത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെത്തി മറവ് ചെയ്യുന്നതുവരെ സ്ഥലത്ത് കാത്തിരിക്കണം. ചിലപ്പോൾ മറവ് ചെയ്യുന്ന ജോലിയും ഏറ്റെടുക്കേണ്ടി വരാറുമുണ്ട്. ഏറെ സാഹസം നിറഞ്ഞ ഉദ്യമമാണെങ്കിലും കർഷകർ ഏത് പാതിരാത്രി വിളിച്ചാലും ഉടൻ ആയുധമേന്തി ഈ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തുമായിരുന്നു. ഫസൽബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.